2020 മുതലാണ് നമ്മൾ ഒരു കുത്തിത്തിരിപ്പ് എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നത്. 2022 ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തു തുടങ്ങുന്നത്. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, കേരളത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വില കിട്ടണമെങ്കിൽ അവർ ചെറിയ തോതിലെങ്കിലും വലതുപക്ഷ അനുഭാവികളായിരിക്കണം, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേളോമയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നത് KSU സ്ഥാനാർത്ഥി ശ്രീകുടൻ ജയിച്ചു എന്നുള്ള വാർത്തയാണ്. അതിന് അടിസ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് അപ്പം തന്നെ ഏഷ്യാനെറ്റിൻ്റെ സ്പോർട്ട് റിപ്പോർട്ടർ, പിന്നെ അങ്ങനെ വേണ്ട പരമ്പരയായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് കേളോർമ എന്ന് അടിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു 100 വാർത്തയെങ്കിലും എടുക്കാൻ പറ്റും. അങ്ങനെ ആ സമയത്ത് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ആ കുട്ടി കുറച്ച് കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി അങ്ങനെയുള്ള ഒരാളെ തെരഞ്ഞെടുപ്പിന് നിർത്തുമ്പോൾ നിങ്ങൾ വിജയിപ്പിക്കേണ്ടേ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം കേട്ടപ്പോഴും നമ്മൾ പോലും അതിശയിച്ചു പോയി. അതാ അങ്ങനെ നിൽക്കുമ്പോഴാണ് തിരുവല്ല കാത്തോലിക്കേറ്റ് കോളേജിൽ ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരെ പ്രകടനത്തിന് മുമ്പിൽ ഒരു കുട്ടി ഒരു എന്താ പറയുക വീൽചെയറിൽ വരുന്ന ഒരു കാഴ്ച, അതൊരു ഒരൊറ്റ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലെ ഒരൊറ്റ വിശദീകരണം ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല. അനുശ്രീയുടെ പോസ്റ്റിൽ പോയി നോക്കിയപ്പോഴാണ് അവിടെ നിന്നുള്ള കുറച്ച് വിവരങ്ങൾ അറിയുന്നത്, പറയേണ്ടതുണ്ട്. ഇത് തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. സ്പൈനൽ മസ്കുലർ അട്രോഫി SMA എന്ന അപൂർവ രോഗത്തെ തോൽപ്പിച്ച് കേരളത്തിൻ്റെ ക്യാമ്പസ് യൂണിയൻ ചരിത്രം തിരുത്തി എഴുതിയ ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിലെ RV രേവതിക്കും നാട്ടകത്തെ കോട്ടയം ഗവൺമെൻറ് കോളേജിലെ MG കാർത്തിക്കിനും അഭിവാദ്യങ്ങൾ. പക്ഷേ ഇങ്ങനൊരു കാര്യം നമ്മുടെ പൊതുമാധ്യമത്തിൽ ഒന്നും തന്നെ വാർത്തയായില്ല. SFI നേതാവ് അനുശ്രീയുടെ പോസ്റ്റ്. 1982 കാത്തോലിക്കേറ്റ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെ KSU നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ പ്രിൻസിപ്പളിന് പരാതി കൊടുത്ത കാരണത്താൽ KSU പ്രവർത്തകർ ക്യാമ്പസിലിട്ട് കൊലപ്പെടുത്തിയ SFI നേതാവ് CV ജോസ്. CV ജോസിന്റെ കൊലപാതകത്തിൽ സാക്ഷി പറയാൻ തയ്യാറായതിനാൽ 2 വർഷങ്ങൾക്ക് ശേഷം അതേ ക്യാമ്പസിൽ MS പ്രസാദിനെ 1984 തിരുവോണനാളിൽ KSU നിഷ്കരണം കൊലപ്പെടുത്തിയത്. കാത്തോലിക്കേറ്റ് കോളേജിനും SFIക്കും KSUവിന്റെ ഈ നിറികെട്ട ചരിത്രം മറക്കാനാവില്ല എന്ന് തന്നെയാണ് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിലും വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയത്. കാത്തോലിക്കേറ്റ് കോളേജിന് രേവതി നേതൃത്വം നൽകുന്ന SFI യൂണിയൻ നയിക്കും. ചരിത്രം ഓർക്കാനുള്ളത് മാത്രമല്ല അടയാളപ്പെടുത്താൻ കൂടിയുള്ളതാണ് അനുശ്രീയുടെ മനസ്സിൽ പതിഞ്ഞ വാക്കുകൾ. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലം സാക്ഷി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഒരു അധ്യായമുണ്ട്, തേവരയുടെ നിലവിളി എന്നാണ്. TK മുരളി എന്നൊരാളുടെ രക്തസാക്ഷി എന്നാണ് അവർ വ്യാജമായി പ്രചരിപ്പിച്ചത്. മുൾജി എന്നൊരാൾക്ക് ലാത്തിചാർജിൽ പെരുക്കേൽക്കുകയും മുരളി എന്നൊരാൾ അറ്റാക്കിൽ മരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി അതിനെ രക്തസാക്ഷിയായി കൊണ്ടുവന്നതാണ് KSU ചരിത്രം. അതൊരിക്കലും പുറം ലോകത്തോട് പറയാതിരുന്നതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ചരിത്രം. അതെ, പറയേണ്ടതും അറിയേണ്ടതും ഓരോരുത്തരുമാണ്. മാധ്യമങ്ങൾ വാർത്തയിലൂടെ നൽകുന്ന ഔദാര്യത്തിലല്ല ഇന്നും എന്നും SFI. അത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.